കോവിഡ് വ്യാപനം ശക്തമായി തുടരുമ്പോൾ സംസ്ഥാനം കടന്നു പോകുന്നത് വളരെ ഗൗരവമുള്ള അവസ്ഥയിലൂടെയാണെന്നും നിലവിലുള്ള കർക്കശമായ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. May 8 രാവിലെ 6 മുതൽ May 16 വരെയാണ് സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ കണക്കുകളും വർദ്ധിക്കുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറയുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തും. വാർഡ് തല സമിതികളിലും റാപ്പിഡ് റെസ്പോൺസ് ടീമിലും പ്രദേശത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തുവാൻ നിർദ്ദേശം നൽകും. ഓക്സിജൻ ലഭ്യതയുടെ കാര്യത്തിൽ നിലവിൽ പ്രശ്നമില്ല. സ്വകാര്യ ആശുപത്രികളിൽ ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കണം. ഓരോ ആശുപത്രികളിലും വേണ്ട ഓക്സിജൻ എത്രയെന്ന് ജില്ലാതല സമിതികൾക്ക് ധാരണ വേണം. ആരോഗ്യവകുപ്പ് ഓരോ ദിവസവും കണക്കെടുക്കണം. അത് വെച്ച് ആവശ്യമായ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തണം. വീഴ്ചയില്ലാതെ കുറ്റമറ്റ രീതിയിൽ നിരീക്ഷിക്കണം. ലോഡ്ജ്, ഹോസ്റ്റലുകൾ എന്നിവ CFLTCകൾ ആക്കി മാറ്റുന്ന പ്രവർത്തനം ത്വരിതപ്പെടുത്തും. മെഡിക്കൽ കൗൺസിൽ അടക്കമുള്ള കൗൺസിലുകളിൽ രജിസ്റ്റർ ചെയ്യാൻ കാത്തു നിൽക്കുന്നവർക്ക് താൽക്കാലിക രജിസ്ട്രേഷൻ നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് കോവിഡിൻ്റെ 3 തരംഗം ഉറപ്പാണെന്നും വൈറസ് വ്യാപനം നിലവിൽ ഉയർന്ന തോതിലാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് വ്യക്തമല്ലെന്നും പുതിയ കോവിഡ് തരംഗങ്ങൾ നേരിടാൻ നാം സജ്ജരാകണമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായ K.Vijayaraghavan പറഞ്ഞു. നിലവിലെ വൈറസ് വകഭേദങ്ങൾക്ക് വാക്സിൻ ഫലപ്രദമാണ്. എന്നാൽ പ്രതിരോധത്തെ പരാജയപ്പെടുത്തുന്ന വകഭേദങ്ങളും രോഗതീവ്രത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവയും വ്യാപിച്ചേക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വളരെ ഗൗരവതരമായ ഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോകുന്നത്. കോവിഡ് മൂലമുള്ള മരണനിരക്ക് 3780 രാജ്യത്ത് ഉയർന്നത് ലോകത്തിലെ തന്നെ റെക്കോർഡ് നിരക്കായി മാറിയിട്ടുണ്ട്. ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നത് മൂലം കിടക്കകൾക്കും ഓക്സിജനും ക്ഷാമം നേരിടുകയാണ്. ശ്മശാനങ്ങളിലും കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലധികം മൃതദേഹങ്ങൾ കുന്നുകൂടുന്നു. ഇതിനിടെയാണ് 3 തരംഗം ഉണ്ടാകുമെന്ന് ആരോഗ്യരംഗത്തെ ഗവേഷണ സ്ഥാപനങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അടുത്ത 4-6 ആഴ്ചകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കുമെന്ന് ബ്രൗൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ ഡീനായ ആശിഷ് ജാ അഭിപ്രായപ്പെട്ടിരുന്നു. വീണ്ടും ഒരു കോവിഡ് തരംഗം കൂടി ഉണ്ടായേക്കാമെന്ന് എയിംസ് മേധാവി രൺദീപ് ഗുലേറിയും മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ കോവിഡ് നിയന്ത്രണത്തിനായി വിവിധ സംസ്ഥാനങ്ങൾ പരീക്ഷിക്കുന്ന വാരാന്ത്യ ലോക്ക്ഡൌൺ, രാത്രികാല കർഫ്യൂ എന്നിവ കൊണ്ട് വലിയ ഫലം ചെയ്യില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. രാജ്യവ്യാപകമായി അടച്ചുപൂട്ടൽ കൊണ്ട് കോവിഡ് നിയന്ത്രിക്കാനാവുമോ എന്ന ചോദ്യത്തിന് ഇപ്പോഴുള്ള ഗുരുതരമായ സാഹചര്യം കുറച്ച് നാളത്തേക്ക് പരിഹരിക്കുന്നതിന് അത് സഹായകരമായിരിക്കും എന്ന് അദ്ദേഹം മറുപടി നൽകി. രോഗവ്യാപനത്തിൻ്റെ തോത് കുറച്ച് ഓക്സിജൻ പ്രതിസന്ധി അടക്കമുള്ള പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കാണാൻ അത് സഹായിക്കും. കൂടാതെ രാജ്യത്തെ ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവായേക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.